ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णा करुणासिु दीनबन्धुजगत्पते गोपेशगोपिकान्तराधाकान्थ नमोऽस्तु ते गौराङ्गी राधे वृन्दावनेश्वरी वृषभानोसुते देवी प्रणमामि हरिप्रिये जय चैतन्य प्रभु प्रभुनित्यानन्दा श्री अद्वैतगदाधर श्रीवासदिगौरभक्तवृन्दा ഹേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമ്മുടെ വിനീതമായ പ്രണാമം ഇന്നത്തെ സത്സംഗം ഭഗവത്ഗീത അഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം ഇപ്പോൾ കഴിഞ്ഞ ചില മാസങ്ങളായി നമ്മൾ ഭഗവത്ഗീത തുടർന്നു വരുന്നു അങ്ങനെ അഞ്ചാം അദ്ധ്യായത്തിലെത്തി അതിൻ്റെ രണ്ടാം ഭാഗം കർമ്മസന്യാസയോഗം എന്നാണ് ഈ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ ഉൾപൊരു അപ്പോൾ ഇന്ന് ഒരു ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തിയെക്കുറിച്ചാണ് ഇന്ന് ഭഗവത്ഗീതയിലെ നമ്മുടെ ചർച്ച ആരാണ് ആത്മസാക്ഷാത്കാരം ഇപ്പോൾ ഇത്രയും ദിവസം ഭഗവത്ഗീത സത്സംഗത്തിൽ പങ്കെടുത്തത് കൊണ്ട് നമ്മൾ ആത്മാവാണ് എന്ന് ഒരു തിരിച്ചറിവ് നമുക്കുണ്ട് പക്ഷേ സാക്ഷാത്കാരം നേടിയിട്ടില്ല ആത്മാവാണെന്നറിയാം ഞാൻ ഈ ശരീരമല്ല ശരീരം മാറിക്കൊണ്ടേയിരിക്കും മരണം വരുമ്പോൾ പുതിയ ശരീരത്തിൽ നമ്മൾ പ്രവേശിക്കും ഈ വസ്തുതയൊക്കെ നമുക്കറിയാം എന്നാലും ആ തലത്തിലാണോ നമ്മൾ സംസാരിക്കുന്നതും ഇടപഴകുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല നമ്മളെ ഇപ്പോഴും ക്രാമ കാമക്രോധാദികൾ നമ്മളെ വശത്താക്കിയിരിക്കുകയാണ് ഇപ്പോഴും നമുക്ക് നിരാശ വന്നു കഴിഞ്ഞാൽ മനസ്സിനകത്ത് അതൃപ്തിയും ദേഷ്യവും ഉണ്ടാകാറുണ്ട് ഇപ്പോഴും നമ്മൾ ആൾക്കാരെ കുറ്റം ചൊല്ലാറുണ്ട് അപ്പോൾ ആ ലക്ഷണങ്ങളൊന്നും മാറിയിട്ടില്ല ജ്ഞാനം കിട്ടി ഞാൻ ആത്മാവാണ് ഈ ശരീരമല്ല എന്ന് ജ്ഞാനം നമുക്കുണ്ടായി പക്ഷേ സാക്ഷാത്കാരമായിട്ടില്ല ജ്ഞാനവിജ്ഞാന സഹിതം ഇപ്പോൾ നീന്തൽ നമുക്ക് തപാലിൽ കൂടെ പഠിക്കാൻ പറ്റില്ല പുസ്തകം വായിച്ചിട്ട് നീന്തൽ പഠിക്കാൻ പറ്റില്ല അത് വെള്ളത്തിൽ ഇറങ്ങിയാലേ സാധിക്കുള്ളൂ അപ്പോൾ തിയറി അതിനും പ്രായോഗിക ജ്ഞാനം ജ്ഞാനം വിജ്ഞാനം ഇത് രണ്ടിനും വലിയ വ്യത്യാസമുണ്ട് എന്നാ പുരാണങ്ങൾ പറയുന്നു അങ്ങനെ പ്രായോഗിക തലത്തിൽ ഉണരുന്നതിനെയാണ് ആത്മസാക്ഷാത്കാരം എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിഷയം ആത്മസാക്ഷാത്കാരം ഭഗവത്ഗീത അഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം ഭാഗം ഇതിലൊരു പ്രധാനപ്പെട്ട ശ്ലോകമുണ്ട് विद्या विनय संपन्ने ब्राह्मणे गविहस्तिनी सुनीचैव स्वपाके च पंडिता समदर्शिना विद्या विनय संपन्ने ब्राह्मणे गविहस्तिनी सुनीचैव स्वपाके पंडिता समदर्शिना വിദ്യ ഉണ്ടായാൽ ആദ്യം ഉണ്ടാകേണ്ടത് വിനയം എളിമയാണ് ഒരാൾക്ക് ഉണ്ടായാൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത് വിനയം ജ്ഞാനമുണ്ടെങ്കിൽ വിനയം പക്ഷേ ഈ കലികാലത്തിൽ നേരെ തിരിച്ച നമ്മൾക്ക് എന്തെങ്കിലും ഭൗതികലോകത്തിൽ നേട്ടങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ വിനയത്തിനേക്കാളും കൂടുതൽ നമുക്ക് അഹങ്കാരമാണ് ഉണ്ടാകുന്നത് വിദ്യാ വിനയ വിനയം വേണം വിദ്യ സമ്പന്നെ പൂർണ്ണമായി വിദ്യ നേടിയ ഒരാൾ ബ്രാഹ്മണി ഗവിഹസ്തിനി ഒരു ബ്രാഹ്മണനെ കണ്ടാലും പശുവിനെ ഗവി പശുവിനെ കണ്ടാലും ഹസ്തിനി ഒരു ആനയെ കണ്ടാലും ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീച്ചൈവ സ്വപാക്കേച്ച ഒരു ശൂദ്രനെ കണ്ടാലും പട്ടിയുടെ മാംസം കഴിക്കുന്ന ഒരു ചണ്ടാളനെ കണ്ടാലും പണ്ഡിത സമദർശിണ എല്ലാവരെയും ഒരുപോലെ കാണണം നമുക്ക് സാധിക്കോ നമുക്കൊരു ഭിക്ഷക്കാരനെയും ഒരു നാട്ടിലത്തെ മന്ത്രിയെയും ഒരുപോലെ കാണാൻ സാധിക്കുമോ സാധിക്കില്ല ആത്മജ്ഞാനം കൈവരിച്ച ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ വിവേകാനന്ദ സ്വാമിയുടെ നല്ല ഒരു ഉദാഹരണമുണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രഭാഷണം കൊടുക്കാനായിട്ട് അവർ ക്ഷണിച്ചിരുന്നു വലിയ ഒരു ഉദ്ഘാടനവും വലിയ പ്രഭാ മുഖ്യ പ്രഭാഷകനും ആ മുഖ്യ അതിഥിയൊക്കെയാണ് ഈ വിവേകാനന്ദ സ്വാമി അപ്പം അദ്ദേഹത്തിന് വേണ്ടി അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് അപ്പോൾ അവരും കണ്ടിട്ടൊന്നുമില്ല പറഞ്ഞറിവേ ഉള്ളൂ അന്ന് കാലത്ത് ഈ ഫോട്ടോ ഇതൊക്കെ വളരെ കുറവാണല്ലോ പറഞ്ഞറിവേ ഉള്ളൂ കണ്ടിട്ടുമില്ല അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു അദ്ദേഹം വളരെ വിനയമുള്ള ഒരാളാണ് വളരെ ലളിതമായും നമുക്കറിയാം പണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ മന്ത്രി വളരെ ലളിതമായ ആൾക്കാരാണ് ഇന്നത്തെ ആൾക്കാരെ പോലെ ഒന്നല്ല രാജാക്കന്മാർ വളരെ ലളിതമായ രാജാക്കന്മാരുണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരു നാടാണ് അപ്പോൾ ഇദ്ദേഹം വരുന്നു വരവിന് വേണ്ടി എല്ലാം വല് വലിയ എന്താ പറയുക മാലകളും കയ്യിൽ പൂമാലകളും പട്ടു പട്ടു പൊന്നാടയും അണിയിക്കാൻ എല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുക ഗേറ്റിൻ്റെ അവിടെ തന്നെ അദ്ദേഹം ഒരു ചെറിയ സൈക്കിളിൽ കൂടെ അതെ അഞ്ജന മേനോൻ ശരിയായി പറഞ്ഞു വിദ്യാ ദാതി വിനയം വിനയം കിട്ടണം അദ്ദേഹം നിസാരമായിട്ട് ഒരു സൈക്കിളിൽ കൂടെ ഇങ്ങനെ ബാഗും തൂക്കിക്കൊണ്ട് അദ്ദേഹം ഈ വേദിയിലെത്തി ഫസ്റ്റ് സെക്യൂരിറ്റി അകത്ത് കയറ്റി പറ്റിയില്ല ഏതോ ഒരു സാധാരണ മനുഷ്യൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി പുറത്താക്കി പിന്നെ അവിടെ നിൽക്കുന്നവരും പറഞ്ഞു മാറും മാറും ഞങ്ങളൊരു മുഖ്യ അതിഥിക്ക് വേണ്ടി കാത്തിരിക്കുക ഇങ്ങോട്ടൊന്നും വരരുത് മാറി മാറിപ്പോ എല്ലാവരും കൂടെ ആ മുക്കിയ അതിഥിയെ ഓട്ടിച്ചു വിട്ടു അദ്ദേഹം സൈക്കിളിൽ വന്നു എന്നൊരു ഇതാണ് കുറേ കഴിഞ്ഞപ്പോൾ നല്ല വിലപിടിപ്പുള്ള ഒരു കാർ വന്നു അതതിൻ്റെ കോമ്പൗണ്ടിനകത്ത് കയറി എല്ലാവരും സല്യൂട്ട് ചെയ്തു സന്തോഷത്തോടെ ആളെത്തി ആളെത്തി മാലയും കയ്യുമായിട്ട് എല്ലാവരും ഓടി വന്നു നോക്കി അവിടെ സീറ്റിൽ തൊപ്പിയും കോട്ടും ഷർട്ടും മാത്രം ഉണ്ട് ആളില്ല അദ്ദേഹം വിവേകാനന്ദ സ്വാമി ഒരു മെസ്സേജും കൂടെ അയച്ചു ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് വലിയൊരു കോട്ടും തൊപ്പിയും ഡ്രസ്സും ഇത് മാത്രമാണ് അവർക്ക് മനസ്സിലായത് നേരത്തെ സൈക്കിളിൽ വന്നു പോയത് അദ്ദേഹമാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായി ശരീരത്തിനെയും അതിനെയും കണ്ട് വിലയിരുത്തുക ഒരു ലോകപ്രശസ്തനായ തത്വചിന്തകനും വലിയ ഒരു എഴുത്തുകാരനും കൂടെയാണ് ഭർണാക്ഷ ഒരുപാട് ലേഖനങ്ങൾ വലിയ ഒരാളാണ് ഭർണാക്ഷ പക്ഷെ കാണാൻ കൊള്ളില്ല മുഖത്തക്ക പാടും ഒരു ഭംഗിയില്ലാത്തൊരു മനുഷ്യനാണ് ഭർണാക്ഷപ്പോൾ ഒരു യുവതി അദ്ദേഹത്തിന് കത്തെഴുതി നമുക്ക് രണ്ടു പേർക്കും വിവാഹം കഴിക്കാം എൻ്റെ സൗന്ദര്യവും അങ്ങയുടെ ബുദ്ധിയോടൊരു കുഞ്ഞു ജനിക്കും കളിയാക്കി എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ സൗ കാണാൻ കൊള്ളില്ല എന്നുള്ളതിനെ കളിയാക്കി എഴുതിയതാണ് ഒരു യുവതി എൻ്റെ സൗന്ദര്യവും അങ്ങയോട് ബുദ്ധിയോടൊരു മഹാ ഒരു കുഞ്ഞു ജനിക്കും വിവാഹം കഴിക്കാമോ അപ്പോൾ ഭരണാക്ഷ മറുപടി തിരിച്ചയച്ചു തിരിഞ്ഞുപോയി എൻ്റെ സൗന്ദര്യവും നിൻ്റെ ബുദ്ധിയാണെങ്കിൽ എന്തായിപ്പോകും ആ കുഞ്ഞ് എന്ന് കളിയാക്കി അദ്ദേഹം തിരിച്ചയച്ചു ഇത് നമ്മൾ തമാശയ്ക്കൊക്കെ പറയുമെങ്കിലും ഇന്നും നമ്മൾ അങ്ങനെ തന്നെയാണ് എങ്ങനെയാണോ യശോദയുടെ വീട്ടിൽ മഹാദേവൻ വന്നപ്പോൾ യശോദ പോലും അകത്ത് കയറ്റിയില്ല നാരദ മഹർഷിയിലിരുന്ന് മഹാദേവൻ തിരിച്ചറിഞ്ഞു സച്ചിദാനന്ദ സ്വരൂപനായ സർവേശ്വരൻ വൃന്ദാവനത്തിൽ നന്ദഭവനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു അപ്പോൾ മഹാദേവൻ ദർശനമെടുക്കാനായി അവിടെ ഓടോടി എത്തി ഭഗവാനെ ഒന്ന് കാണാനായി പക്ഷേ യശോദ കണ്ട് പേടിച്ചു പോയി ജടാ മുടിയും കയ്യിൽ തൃശൂലവും ദേഹത്തെല്ലാം ഭസ്മവും തലയോട്ടിയുടെ മാലയും യശോദ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ കാണിക്കില്ല മഹാദേവനാണെന്ന് അറിയില്ല റൈറ്റ് അപ്പോൾ അത് ആ ഒരു ബാഹ്യമായ ഇതിനെ നോക്കി വിലയിരുത്തുക ഇതാണ് ഇന്നെല്ലാവരും ചെയ്യുന്നത് എത്ര തന്നെ ആണെങ്കിലും നമ്മൾ ഒരു ഒരാളുടെ രൂപത്തിനെ കണ്ടിട്ടൊക്കെയാണ് വിലയിരുത്തുന്നത് വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തീനീ സുനീച്ചവ സ്വപാകേച്ച പണ്ഡിത സമദർശന ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ഒരു പഴയ ആചാരമുണ്ട് പന്തിഭോജനം സമഭോജനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പഴയ ആചാരം ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ നിലനിൽപ്പുന്നുണ്ട് നിലനിൽക്കുന്നുണ്ട് പാവപ്പെട്ടവരും പൈസക്കാരും പാമരനും പണ്ഡിതനും എങ്ങനത്തെ ആൾക്കാർ വന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് ഒരേപോലെ വരിയിലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു സിസ്റ്റം പക്ഷേ പ്രായോഗികമായി ഇത് ഉണരുന്നതാണ് വളരെ വളരെ അത്യാവശ്യം പണ്ഡിത സമദർശന എല്ലാവരെയും ഒരുപോലെ കാണുക എല്ലാവരുടെ ഹൃദയത്തിലും ഈശ്വരൻ വസിക്കുന്നുണ്ട് ഈശ്വരൻ്റെ അംശമാണവർ മമൈവാംശോ ജീവലോകേ ജീവഭൂത്ത സനാതന എല്ലാ ജീവജാലങ്ങളും എൻ്റെ അംശം അംശമാണ് എന്ന് തിരിച്ചറിയുക ഒരു കുഷ്ഠരോഗിയെ ഭഗവാൻ കണ്ട് നേരിട്ട് ചെന്ന് ആലിംഗനം ചെയ്ത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കും അപ്പം എല്ലാവരും പറയും ഭഗവാൻ അദ്ദേഹത്തിനെ തുടരുത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൊക്കെ മുറിവുകളാണ് കുഷ്ഠരോഗമാണ് എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കുന്ന മനസ്സ് ഭാഗവതത്തിൽ ഇതിന് ഉദാഹരണമായിട്ട് രന്തിദേവ മഹാരാജാവിൻ്റെ കഥ പറയുന്നത് രന്തിദേവ മഹാരാജാവ നാൽപ്പത്തിയൊന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസം ഒരു ഇരുപത്തി നാല് മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് ആരെങ്കിലും നമ്മുടെ സത്സംഗത്തിലുണ്ടോ ഇന്നിപ്പോൾ പത്ത് നാനൂറ് പേര് ഈ സത്സംഗത്തിലുണ്ട് ഒരു ഫുൾ ഇരുപത്തി നാല് മണിക്കൂർ വെള്ളം പോലും കുടിക്കാതെ ഉപവാസം ഇരുന്ന് ആരെങ്കിലും ഒരാളുണ്ട് ഏകാദശിക്ക് ചെയ്തു സി സിൽജ ഉണ്ട് ധനലക്ഷ്മി ഉണ്ട് സുനിതാ മോഹൻ ഉണ്ട് ദിവ്യാജി ഉണ്ട് ബോധം കെട്ട് കിടന്ന അവസ്ഥ അങ്ങനെ ഒന്നല്ല കേട്ടോ ശരിക്കും വെള്ളം പോലും കുടിക്കാതെ ഇരുപത്തിനാല് മണിക്കൂറും ഉപവസിച്ചത് വെള്ളം കുടിക്കാതെ ഏകാദശി ഒരുപാട് പേരെടുത്തിട്ടുണ്ടോ വളരെ നല്ല കാര്യമാണ് ഞാനും എടുത്തിട്ടുണ്ട് വൈകുന്നേരം ഒരു ആറ് ഏഴ് മണിയാവുമ്പോൾ നമ്മുടെ എല്ലാ സമനിലയും തെറ്റും വെള്ളം കണ്ടാൽ ആക്രാന്തം പോലെ നമ്മൾ ഓടാൻ തുടങ്ങും ഒരുപാട് ആൾക്കാർ ഏകാദശി എടുക്കുന്നുണ്ട് നല്ല കാര്യം മുപ്പത്തിനാല് മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട് അത് ശരി ഓക്കെ താങ്ക് യു റൈറ്റ് അപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് റന്തിദേവൻ വെള്ളം പോലും കുടിക്കുക കുടിക്കാതെ ഉപവാസം വരുന്നത് എത്ര ബുദ്ധിമുട്ടുണ്ടോ ചിലർ വിചാരിക്കും ആൾ മരിച്ചു പോവും മരിച്ചൊന്നും പോകത്തില്ല നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം വരെ ഈ ശരീരം അങ്ങനെ തന്നെ നിൽക്കും അങ്ങനെ എത്രയോ പേർ ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന ഒരു ഒരു യോഗി വര്യൻ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റി ഒൻപതിലോ സമാധിയായി അദ്ദേഹം ഗൗർ ഗോവിന്ദ മഹാരാജ എന്ന് ഒറിസയിലുണ്ടായിരുന്ന ഒരു സന്യാസി വര്യൻ അദ്ദേഹം ആയിരത്തി രണ്ടായിരത്തിന് മുമ്പേ തന്നെ അദ്ദേഹം സമാധിയായി അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് ഭഗവാന്റെ കഥകളും ലീലകളും ആത്മീകവും വിശദീകരിച്ച് വിശദീകരിച്ച് പെട്ടെന്ന് ഒരു ഒരു ബോധക്ഷയം വന്ന് അദ്ദേഹം അങ്ങനെ വീണുപോയി പിന്നെ എല്ലാവരും അദ്ദേഹത്തിനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ശിഷ്യഗണങ്ങൾ അനുവദിച്ചില്ല അദ്ദേഹത്തിനെക്കുറിച്ച് അറിയാവുന്നവർ അനുവദിച്ചില്ല വേണ്ട തൊണ്ണൂറ് ദിവസം ആ ശരീരം അനങ്ങാതെ ഒരു ചലനവുമില്ലാതെ ആ തന്നെ കിടന്നു ഈ വിഷയം പറഞ്ഞ് എല്ലാവരും ഹോസ്പിറ്റൽ ഡോക്ടർമാരൊക്കെ വന്നു ഇതെന്താണെന്നൊക്കെ അറിയാൻ പക്ഷേ ശ്വാസമില്ല ചലനമില്ല ഒരു അനക്കവും ഇല്ല നടന്ന ഒരു കഥയാണ് തൊണ്ണൂറ്റിയാറിലോ തൊണ്ണൂറ്റഞ്ചിലോ തൊണ്ണൂറ് ദിവസം ശരീരം ചലനമില്ലാതെ കിടന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എണീറ്റു എന്തായി എന്താ സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചു അതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പലരും വന്നിരുന്നു ബാഹ്യമായ ബോധം നഷ്ടപ്പെട്ട അവസ്ഥ ആത്മീക തലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ രന്തിദേവൻ നാൽപ്പത്തൊന്ന് ദിവസം വെള്ളം പോലും കുടിക്കാതെ ഉപവസിച്ച് അദ്ദേഹം നാൽപ്പത്തൊന്ന് ദിവസവും കഴിഞ്ഞ് തൻ്റെ ഉപവാസം മുറിക്കാൻ പോവുകയാണ് ഭക്ഷണമൊക്കെ ഉണ്ട് ഒരു കാലം വെള്ളമുണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി മന്ത്രമെല്ലാം ചൊല്ലി അദ്ദേഹം പാരണ അദ്ദേഹത്തിൻ്റെ ഉപവാസം മുറിക്കാനായി വെള്ളം ഭക്ഷണം കഴിക്കാൻ പോകുന്ന നേരം ഒരു ഭിക്ഷക്കാരൻ വന്നു കുറേ ദിവസമായി കഴിച്ചിട്ട് ഒന്നുമേ എനിക്ക് കഴിക്കാനില്ല എന്തെങ്കിലും തരുമോ എന്നൊരു യാചകൻ ഭിക്ഷക്കാരൻ ചോദിച്ചു ഉടനെ ഇദ്ദേഹം ഒന്നും വിചാരിച്ചില്ല തൻ്റെ ഭക്ഷണത്തിൻ്റെ പകുതി ആ ഭിക്ഷക്കാരന് കൊടുത്തു വിക്ഷക്കാരനും പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും ബാക്കിയുള്ള ഭക്ഷണം കഴിക്കാം എന്ന് പോയപ്പോൾ ഇനിയൊരു യാചകൻ വന്നു ഒരു ശൂദ്രൻ അയാളും വന്നിട്ട് പറഞ്ഞു ഞാൻ ഒന്നും കഴിച്ചില്ല വിശക്കുന്നു എന്തെങ്കിലും തരുമോ മീതമിരുന്ന ഭക്ഷണവും അയാൾക്ക് കൊടുത്തു ശരി വെള്ളം മാത്രം കുറിച്ച് വ്രതം മുടി മുറിക്കാമെന്ന് പറഞ്ഞ് വെള്ളം കോരി കുടിക്കാൻ പോയപ്പോൾ ഒരു ശൂദ്രൻ ഒരു ചണ്ടാളൻ അയാൾ വന്നിട്ട് വിശക്കുന്നു എന്തെങ്കിലും തരുമോ വെള്ളവും കൂടെ അയാൾക്ക് കൊടുത്തു ദേവന്മാരാണ് റന്തിദേവനെ പരിശോധിക്കാൻ വന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സമയത്ത് ചിലപ്പോൾ നമ്മൾ ത്യാഗം ചെയ്യും ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്നു കുറേ ഭക്ഷണമൊക്കെ വെച്ച് എക്സ്ട്രാ ഉണ്ട് ഒരു 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 പാവപ്പെട്ടവന്ന് ചോറ് വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കും പക്ഷേ എത്രയോ ദിവസമായി കഴിച്ചിട്ട് കയ്യിൽ ഒന്നുമില്ല നമ്മൾ കഴിക്കാൻ വേണ്ടി അങ്ങനെ കാത്ത് കൊതിച്ചിരിക്കുമ്പോൾ വിഷന്ന് അതിനെ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അപ്പം ദേവന്മാരാണ് റന്തിദേവ മഹാരാജാവിനെ പരിശോധിക്കാൻ വേണ്ടി വന്നത് ഇന്ദ്രനും യമനും അഗ്നി ഈ കഥ ഭാഗവതത്തിലുണ്ട് കാരണം സമചിത്തനായി തൻ്റെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പൂർണ്ണമായി നിയന്ത്രിച്ച ഒരാൾ നമ്മളൊക്കെ ആ അവസ്ഥയിലാണെങ്കിൽ ദേഷ്യം അവരെ പത്ത് ചീത്ത പറഞ്ഞ് ഓട്ടിച്ചു വിട്ടാൽ അത്രയും സമചിത്തനായ ഒരാൾ അതും ആരൊക്കെയാ വന്നത് ഉയർന്ന ബ്രാഹ്മണരോ ഋഷിമാരോ അല്ല വന്നത് ദാനം ചോദിച്ചുകൊണ്ട് ശൂദ്രന്മാർ ചണ്ടാളന്മാർ പക്ഷേ അവരെയും ദൈവത്തിൻ്റെ അംശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത ത്യാഗം വിദ്യ വിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി സുനീചൈവ സ്വപാകേച പണ്ഡിത സമദർശിണ പിന്നെ ശ്രീരംഗത്ത് നല്ലൊരു ഉദാഹരണമുണ്ട് ഇതിനെക്കുറിച്ച് അന്ന് കാലഘട്ടത്ത് ഈ താഴ്ന്ന കുലത്തുള്ള ഉള്ളവരെ എല്ലാം ക്ഷേത്രത്തിനകത്ത് കയറ്റില്ല അത്ര എന്തിനാ അമ്പലമുള്ള തെരുവിൽ പോലും അവർക്ക് നടക്കാൻ പാടില്ല അന്യമ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രത്യേകം തെരുവുകളൊക്കെ ഉണ്ടായിരുന്നു നടക്കാനായിട്ട് വളരെ കർശനമായ നിയമങ്ങളുണ്ടായിരുന്നു അവർക്ക് കൂലി കൊടുക്കത്തില്ല അവരെ കൊണ്ട് അടിമപ്പണിയെല്ലാം ചെയ്യിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങ് വിടും ശമ്പളമൊന്നും കൊടുക്കില്ല ഇങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടം അങ്ങനെ ഒരു ശൂദ്രകുലത്തിൽ ജനിച്ച ഒരു മഹാഭക്തൻ ഒരു ആൾവാർ തൻ്റെ കുട്ടിക്കാലം മുതലേ ശ്രീരംഗസ്വനാഥസ്വാമിയുടെ മഹാഭക്തനായിരുന്നു അച്ഛനോടൊപ്പം കാവേരി നദിയുടെ തീരത്ത് ചെന്നിട്ട് കാവേരിയുടെ അക്കരയിൽ കാണുന്ന രംഗനാഥസ്വാമി ക്ഷേത്ര ഗോപുരവും കണ്ട് അച്ഛ എനിക്കൊരു ദിവസം അതിനകത്ത് പോകണം രംഗനാഥസ്വാമിയെ കാണണം എന്നൊക്കെ പറഞ്ഞു അച്ഛന്മാർ അച്ഛൻ അറിയാം നമ്മളെ ഒന്നും അകത്ത് കയറ്റി വിടില്ല അതിനൊരവസരം കിട്ടും മകനെ എന്നൊക്കെ അച്ഛൻ സമാധാനിപ്പിച്ചു അച്ഛനും മരിച്ചുപോയി എന്നും നദിയുടെ തീരത്ത് വന്നിരുന്നിട്ട് ആ ഗോപുരവും കണ്ട് മനോഹരമായ സ്തുതികൾ ചൊല്ലി രംഗനാഥസ്വാമിയെ പ്രാർത്ഥിക്കും അങ്ങനെ ഒരു ദിവസം ആ നദിയുടെ തീരത്ത് തന്നെ കിടന്നു ഇറങ്ങി രംഗനാഥസ്വാമിക്ക് ദിവസവും രാവിലെ ഒരു പതിവുണ്ട് ഇപ്പോഴും ഉണ്ട് കാവേരിയിലിരുന്ന് വെള്ളവും കൊണ്ടുപോയിട്ട് ആദ്യം ഒരു പശു പിന്നെ ആന ഇങ്ങനെയൊക്കെയാണ് പോയി അമ്പലം തുറക്കുക അപ്പോൾ പൂജാരി വന്ന് നോക്കി വെള്ളമെടുക്കാൻ വന്നപ്പോൾ അവിടെ കരയിൽ ഈ ശൂദ്രനായ ആൾവാർ അങ്ങനെ പെട്ടെന്ന് ഉറങ്ങുന്നു ഈ ശൂദ്രൻ വഴിമറിച്ചല്ലോ എന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയ കമ്പും കല്ലും എല്ലാം എടുത്ത് എറിഞ്ഞ് അയാളെ അടിച്ചു ഉപദ്രവിച്ചു അദ്ദേഹം വേദന കൊണ്ട് ഓടിപ്പോയി അതെല്ലാം കഴിഞ്ഞ് പൂജാരി കുളിച്ച് ശുദ്ധമായി വെള്ളവും എടുത്തിട്ട് രംഗനാഥസ്വാമിയെ പ്രാർത്ഥിക്കാൻ പൂജയ്ക്കും അഭിഷേകത്തിനുമായിട്ട് അമ്പലത്തിൽ ചെന്നപ്പോൾ അമ്പലം അകത്തിരുന്ന് അടച്ചിരിക്കുന്നു ആരോ കള്ളന്മാരകത്ത് കയറി ഉടനെ ആ വാർത്ത പല സ്ഥലത്തെത്തി രാജാവും വന്നു ആരാണെങ്കിലും കുഴപ്പമില്ല തുറന്നോളൂ ഞങ്ങൾ ക്ഷമിച്ച് വിട്ടേക്കാം എന്ന് രാജാവ് വരെ പറഞ്ഞു വാതിൽ തുറക്കാൻ പറ്റുന്നില്ല കുറേ കഴിഞ്ഞിട്ട് ആ രംഗനാഥസ്വാമി പറഞ്ഞു കള്ളനും ഇല്ല കൊള്ളക്കാരനും ഇല്ല ഞാൻ തന്നെ ശ്രീകോവിലകത്തിരുന്ന് അടച്ചിരിക്കുകയാണ് ആർക്കും ഇനി അകത്ത് പ്രവേശിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഒരു ഭക്തനെ ഇന്ന് രാവിലെ കല്ലുകൊണ്ടും കമ്പുകൊണ്ടും അടിച്ചു കാര്യം അപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ ക്ഷേത്രം ഇനി തുറക്കുകയുള്ളൂ എല്ലാവരും ആ ആൾവാരെ തേടി ഓടാൻ തുടങ്ങി അദ്ദേഹം അടിയൊക്കെ കൊണ്ട് പേടിച്ച് എവിടെയോ ഇരിക്കുക അദ്ദേഹത്തിന് രാജാവും സൈന്യവും അമ്പലക്കാരും മന്ത്രിമാരും അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേടി കൂടി ഓ ഇനി എന്നെ പിടിച്ച് അടിക്കാനായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നാട് വിട്ടു ഇവർ അദ്ദേഹത്തിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവസാനം ആ പൂജാരി ഭഗവാൻ ഇദ്ദേഹത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തു ഞാൻ എന്ത് പാപമാ ചെയ്തതെന്ന് മാപ്പും ചോദിച്ച് അദ്ദേഹത്തിനെ തലയിൽ കഴുത്തിൽ തൂക്കി ഇരുത്തിക്കൊണ്ടാ അമ്പലത്തിലേക്ക് തിരിച്ചു വരുന്നത് അമ്പലം തുറന്നു തനിക്ക് വേണ്ടി ഭഗവാൻ ഇത്ര മനോഹരമായ ലീല ആടിയല്ലോ എന്ന് ആ നന്ദിയോട് പ്രാർത്ഥിച്ച് 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 ആ പടിയിൽ തന്നെ ആ ആൾവാർ ജീവനും വെടിഞ്ഞു അപ്പോൾ ശരിക്കും ആത്മസാക്ഷാത്കാരം നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പഠിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാ ദൈവത്തിൻ്റെ മുൻപേ എല്ലാവരും ഒരുപോലെയാ സമോ അഹം സർവഭൂതേശു എല്ലാവരും എൻ്റെ മുമ്പ് സമമാണ് ഇതൊക്കെ നമ്മൾ ഗീതയിലും കുട്ടിക്കാലത്തെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്രാക്ടിക്കൽ പ്രായോഗിക തലത്തിൽ നമ്മൾ ചെയ്യാറേയില്ല എപ്പോഴൊരു ഭക്തൻ അത് ഉണരുന്നോ അപ്പോഴാണ് അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടുന്നത് എന്ന് ഭഗവാൻ ആത്മസാക്ഷാത്കാരത്തിനെക്കുറിച്ച് വിവരിക്കുന്നു അപ്പോൾ അർജുനൻ ചോദിക്കുന്നു ശരിയാണ് കൃഷ്ണ പക്ഷെ എന്ത് ചെയ്യാനാ ഇതൊക്കെ എനിക്ക് അറിയാവെങ്കിലും ഞാൻ ഈ ലോകത്ത് ദ്വന്ദ്ങ്ങളിൽ കുടിവിങ്ങിപ്പോകുന്നു എന്ത് ചെയ്യണം അടുത്ത ചോദ്യം അർജുനൻ ചോദിക്കുക ഇതൊക്കെ എനിക്കറിയാം ഭഗവാൻ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷെ ജീവിതത്തിൽ പാലിക്കാൻ വരുമ്പോൾ ഞാൻ ഈ ദ്വന്ദ്വങ്ങളുടെ ഇടയ്ക്ക് പെട്ടുപോകുന്നല്ലോ എന്താ ചെയ്യുക യഹീ സംസ്പർശോക ദുഃഖയോനയേവത്തെ ആദി അന്തവന്ത കൗന്തേയാ കൗന്തേയ രമതേ ബുധാഹ ഹീ സംസ്പർശ ഈ ലോകത്ത് നമ്മൾ ഏത് സാധനത്തിനോട് സം സംസ് സ്പർശനം നടത്തുവോ സമ്പർക്കം നടത്തുവോ എന്തെങ്കിലും അതിലിരുന്നു ഒരു ക്വാളിറ്റി നമുക്ക് വരും നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുക മേശയ്ക്ക് ജീവനില്ല വീടിന് ജീവനില്ല വസ്ത്രങ്ങൾക്ക് ജീവനില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുകയാണ് ജീവനില്ല ശരിയാ പക്ഷേ എല്ലാത്തിനും ഒരു വൈബ്രേഷൻ ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് തോ അറിയില്ല ചില വീട്ടിനകത്ത് കയറിപ്പോകുമ്പോൾ ഭയങ്കര ഒരു സമാധാനം തോന്നും അവിടെ ഉള്ളവരോടെയൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കണമെന്ന് തോന്നും വലിയ ഒരു ഒരു ആത്മശാന്തി തോന്നും ചില വീട്ടിനകത്ത് കയറിപ്പോയാൽ എപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാൻ നമ്മൾ ശ്വാസം മുട്ടിയായിരിക്കും അവിടെ നിൽക്കുന്നത് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകണം എന്ന് തോന്നും കണ്ട ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് ശാന്തി ബീന റൈറ്റ് ശൈലജ സരിത ലൊലിത ജ്യോത്സ്ന ഒരുപാട് പേർക്ക് ഈ അനുഭവമുണ്ട് അപ്പം എന്താണ് അവിടെ നമ്മൾ ആരുടെ സംസാരിച്ചിട്ടില്ല മുൻപരിചയമില്ല ആ സ്ഥലം അറിയില്ല എന്നാലും എന്താണ് കാരണം ആ സ്ഥലത്തിൻ്റെ വൈബ്രേഷൻ എല്ല എന്താ പറയുക ജീവനില്ലാത്ത വസ്തുവും ആ വൈബ്രേഷൻ സ്വീകരിക്കും ഉടനെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകാൻ തോന്നും അതുകൊണ്ടാണ് അർജുന നീ ഏത് സാധനത്തിനോട് സമ്പർക്കം വെക്കുന്നുണ്ടോ ആ സാധനത്തിലിരുന്ന് ദുഃഖയോനയേവത്തെ അതിലിരുന്ന് ദുഃഖമുണ്ടാകും അതുകൊണ്ട് ഈ ആത്മസാക്ഷാത്കാരം നേടിയവരെ ചെയ്യും എതിൽ സമ്പർക്കം വെക്കണം എതിൽ സമ്പർക്കം വയ്ക്കാൻ പാടില്ല എന്ന് ആലോചിച്ചേ അവർ സമ്പർക്കം വയ്ക്കത്തുള്ളൂ മതേ ബുദ്ധാഹ ബുദ്ധിമാന്മാർ ഈ വേണ്ടാത്ത സാധനങ്ങളിൽ അധികം സമ്പർക്കം വെച്ച് സമയം കളയാൻ താല്പര്യം കാണിക്കുന്നില്ല ഇന്ന് പിന്നെ ഈ പത്രവായനക്ക് അല്പം കുറഞ്ഞു ഈ ഓൺലൈൻ ഒക്കെ ആയതുകൊണ്ട് ഒരു അഞ്ച് കൊല്ലം മുമ്പേ വരെയും എല്ലാ വീട്ടിലും പത്രം രാവിലെ ഇപ്പം അല്പം കുറഞ്ഞിരിക്കുകയാണ് മാതൃഭൂമി മനോരമ ഹിന്ദു എക്സ്പ്രസ് ഒരേ വീട്ടിൽ മൂന്നും നാലും പത്രമൊക്കെ വരും രാവിലെ ചിലപ്പോൾ ചില വീടുകളിൽ ആ പത്രത്തിനടിയാണ് ഒരു അഞ്ചാറ് കൊല്ലം മുമ്പേ വരെ അതായിരുന്നു അവസ്ഥ പത്ത് കൊല്ലം മുമ്പേക്ക് അതുതന്നെ അവസ്ഥ രാവിലെ എണീറ്റ ഉടനെ പത്രം തുടങ്ങി അവിടെ കൊലപാതകം ഇവിടെ വണ്ടിയിടിച്ച് നാല് പേര് മരിച്ചു അവിടെ ഭീഷണി ഇവിടെ പറ്റിച്ചു കള്ളത്തര ഇതാണ് രാവിലെ എണീറ്റ ഉടനെ നമ്മൾ വായിക്കുന്നത് എങ്ങനെ ഉണ്ടാവും അന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അശുദ്ധിയിലും അമംഗലത്തിലാണ് അതുകൊണ്ടാണ് അതിസുന്ദരമായി സുപ്രഭാതം കൗസല്യ പ്രവർത്തതേ കൗസല്യാസുപ്രജാരാമപൂർവസന്ധ്യാപ്രവർത്തേം ഉത്തിഷ്ടരശാർത്തൂല കർത്തവ്യം ദൈവമാഗ്നികം അതായത് ആ സുപ്രഭാതത്തിൻ്റെ അർത്ഥം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭഗവാനെ പള്ളി ഉണർന്ന് എണീക്കുക ഗരുഡൻ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഋഷിമാർ കാത്തിരിക്കുന്നു മാതാ സമസ്ത ജഗതാ മധു കൈട്ടേം വക്ഷോ വിഹാരിണി മനോഹര ദിവ്യമൂർത്തേം ശ്രീസ്വാമി നിശ്രിതജനപ്രിയദാദശീലേം ശ്രീ വെങ്കടേശദിതേ തവ സുപ്രഭാതം ഋഷിമാർ എട്ട് ദിശകൾ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എല്ലാം ശുഭമുഹൂർത്തത്തിൽ അങ്ങേ ഉണർത്താനായി കാത്തിരിക്കുന്നു ഗരുഡൻ കാത്തിരിക്കുന്നു ഋഷിവജ്യന്മാർ കാത്തിരിക്കുന്നു ആദിത്യൻ ഉദിക്കണമോ വേണ്ടേ എന്ന് അനുവാദം ചോദിക്കാൻ കാത്തിരിക്കുന്നു അതുകൊണ്ട് എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത് ഇവിടെ അമ്മമാരങ്ങനെയല്ല ആദി ആദിത്യ എടാ കഴുത എണീ ഇങ്ങനെ സുപ്രഭാതം പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ രാവിലെ വിണീക്കരുത് ആ കുട്ടികൾ രാവിലെ എണീക്കണത് തന്നെ അമ്മയുടെ വായിന്ന് വേണ്ടാത്ത അസഭ്യമെല്ലാം കേട്ടിട്ട് എങ്ങനെ ഉണ്ടാകും അന്നത്തെ ദിവസം വളരെ മോശമാണ് അതുകൊണ്ടാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ ദൈവത്തിൻ്റെ പേര് പറയുന്നത് കുട്ടികൾക്ക് രാമ കൃഷ്ണ എന്ന നാമം അതുകൊണ്ട് അമ്മ രാവിലെ അറിയാതെ വിളിക്കും രാമ എണീക്കി രാമ എണീക്കി പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഴുതാ അത് ഇതിൽ വരും സോ ഏത് വസ്തുവിനോട് സമ്പർക്കം വെച്ച് പുലർത്തിയാലും അതിലിരുന്ന് ദുഃഖയോനയേവത്തെ അതിൽ നിന്ന് ദുഃഖം തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ബുദ്ധിമാന്മാർ കഴിവതും ആവശ്യമില്ലാത്ത വസ്തുക്കളൊന്നും ഇത് ചെയ്യാറില്ല നമ്മുടെ വസ്ത്രത്തിനൊരു സ്വാധീനമുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിനൊരു സ്വാധീനമുണ്ട് നമ്മുടെ സംഭാഷണത്തിനും ഒരു എല്ലാത്തിനും സ്വാധീനമുണ്ട് ഇപ്പം കഴിക്കുന്ന ഭക്ഷണം സാത്വികമായ ധാന്യം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ മിതമായ എരി മിതമായ പുളി മിതമായ അങ്ങനെ കഴിക്കുമ്പോൾ അവൻ്റെ സ്വഭാവവും ശാന്തമായിരിക്കും രാവിലെയെ മുളക് ചമ്മന്തി ഉള്ളിവട കണ്ണീന്ന് വെള്ളം വരുന്ന പോലെ എല്ലാം കഴിച്ച ക്യാരക്ടർ എങ്ങനെയായിരിക്കും അങ്ങനെ കടുവയെ കടുവയെപ്പോലെ പുലിയെപ്പോലെ തന്നെ ക്യാരക്ടറും ഉണ്ടായിരിക്കും ഭക്ഷണമായാളെ സ്വാധീനിക്കും പിന്നെ രാവിലെ എണീറ്റ ഉടനെ കഴിഞ്ഞ ചൊവ്വാഴ്ച വെച്ച ഇഡ്ഡലി ചൂടാക്കി കഴിച്ച ബുദ്ധി ബുദ്ധിയങ്ങനെ മന്ദബുദ്ധിയായിരിക്കും ചില വീട്ടിലിങ്ങനെ ചൂടാക്കി 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 കഴിച്ചാൽ ചൂട് ചൂടാക്കി ചൂട് ചൂടായി കഴിക്കണം കഴിക്കണമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് ചൂടാക്കി ചൂടാക്കി കഴിക്കണമെന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ല അല്ലേ ഒരാഴ്ചത്തേക്കുള്ള ഒരുമിച്ച് ഉണ്ടാക്കി വെച്ച് അതിനെ ചൂടാക്കി ചൂട് അവൻ്റെ ബോധം മന്ദബുദ്ധിയായിരിക്കും കഴിക്കുന്ന ഭക്ഷണത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ട് ധരിക്കുന്ന വസ്ത്രത്തിൽ അതിൻ്റെ സ്വാധീനമുണ്ട് പണ്ട് യുഗങ്ങളിൽ നോക്കിക്കോളൂ സന്യാസി വര്യന്മാർ ഋഷിവര്യന്മാർ രാജാക്കന്മാർ ആണ് പെണ്ണ് എല്ലാവരും ഒരാളുടെ ദേഹത്തൊരു പത്ത് മീറ്റർ തുണി കാണും ഒരു തുണിക്കടയുടെ തുണിയും കാണും ഒഴുകി 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 അങ്ങനെ നടക്കും ജീസസ് ക്രൈസ്റ്റിനെ ഡ്രസ്സ് കണ്ടിട്ടില്ലേ ഒരുപാട് വസ്ത്രമുണ്ട് ദേഹത്ത് ഒഴുകി അങ്ങ് നടക്കും ശ്രീബുദ്ധൻ്റെ വസ്ത്രം കണ്ടിട്ടില്ലേ കുറേ തുണി ദേഹത്ത് ദേഹത്തുണ്ടാവും ലൂസായിട്ട് അങ്ങനെ ചുറ്റിയിട്ട് നടക്കും ആണും പെണ്ണും എല്ലാവരും ഒത്തിരി എന്താണ് മനസ്സും അതുപോലെ എടുത്ത് ചാടില്ല ഭക്ഷണത്തെ വസ്ത്രത്തിന് സ്വാധീനമുണ്ട് വസ്ത്രം കുറയും തോറും മനസ്സിൻ്റെ എടുത്തു ചാട്ടവും അധികമായിരിക്കും അതുകൊണ്ടാണ് മന്ത്രദീക്ഷ സന്യാസ ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞാൽ സന്യാസിമാരും ഈ സാരി ഉടുക്കുന്ന പോലെ കുറേ ഡ്രസ്സ് വസ്ത്രത്തിന് സ്വാധീനമുണ്ട് ഭക്ഷണത്തിന് സ്വാധീനമുണ്ട് സംഭാഷണത്തിന് സ്വാധീനമുണ്ട് ഗീതയിൽ തന്നെ ഒരു ശ്ലോകമുണ്ട് സ്ഥിതപ്രജ്ഞ കാഭാഷ സമാധിസ്ഥ കേശവ സ്ഥിതധീക്കും പ്രഭാഷേത്ത വ്രജേതക്കും ആസീത്തക്കും ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ഭാഷ എങ്ങനെയായിരിക്കും അദ്ദേഹം എങ്ങനെ നടക്കും എങ്ങനെ ഇരിക്കും എങ്ങനെ ആൾക്കാരുമായിട്ട് സംസാരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാ ഇവിടെ ഒരാൾ ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല ഈ വസ്ത്രത്തിൻ്റെ കാര്യം ഞാൻ മനഃപൂർവ്വം കൂടുതൽ പറയാത്തതാ കാരണം പറഞ്ഞാൽ അടികിട്ടും എന്നറിയാം അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതൽ പറയാത്തത് ദേഹത്ത് വസ്ത്രം തോറും മനസ്സിൻ്റെ കടിഞ്ഞാൺ അധികം ഇതായിത്തോ അപ്പം അതിനെ കൂടുതൽ നിങ്ങൾ തന്നെ ആലോചിച്ചെടുക്കുക അതിന് ഞാൻ വിശദീകരണം ഒന്നും കൊടുക്കുന്നില്ല അപ്പോൾ ഭക്ഷണം വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സാധനങ്ങൾ എല്ലാത്തിനും അതിൻ്റെ സ്വാധീനമുണ്ട് ഇപ്പോൾ ഒന്നും വേണ്ട വീട്ടിൽ പെയിൻ്റ് ചെയ്യുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വെള്ള ലൈറ്റ് കളർ ഇപ്പോൾ ഒരു ഒരു ചുമര് നോക്കിക്കഴിഞ്ഞാൽ ബ്രൗൺ ഇനിയൊന്ന് നോക്കിയാൽ ബ്ലാക്ക് ഇനിയൊന്നു നോക്കിയാൽ ചുവപ്പ് പാഷനേറ്റ് കളർ രജോഗുണത്തിൻ്റെ നിറം ഇല്ലേ ആശുപത്രിയൊക്കെ ഏതാ കളറ് വെള്ള മനസ്സിനൊരു ശാന്തിയും സമാധാനവും തരുന്ന നിറം ചില നിറങ്ങൾ നമ്മളെ രജോഗുണം ഓരോ നിറത്തിനും സ്വാധീനമുണ്ട് അത് നമുക്ക് രജോഗുണം തരും അപ്പോൾ ഒരു വെറുതെ ഒരു ഫുൾ വെള്ളക്കളർ നിറമുള്ള ഒരു മുറിക്കകത്ത് ഒരാൾ ഫോണിൽ സംസാരിക്കുകയാണ് ഹലോ സുഖാണോ എന്താണ് എന്ന് സംസാരിക്കും മൊത്തം ചുകപ്പ് കളർ കടും ചകപ്പടിച്ച മുറിക്കകത്ത് അയാൾ എങ്ങനെ സംസാരിക്കാം ഹലോ ആ എന്താ പെട്ടെന്ന് പറയൂ അങ്ങനെ ചോദിക്കും എല്ലാ മനസ്സിനെ സ്വാധീനിക്കും ഗീതയിൽ അതാ പറയുന്ന വസ്തുവിനോട് സമ്പർക്കം വെച്ചാലും ശരി ദുഃഖയോനയേവത്തെ അതിൽ ദുഃഖമുണ്ടാകും അച്ചോ അപ്പ കൃഷ്ണ എന്താ ചെയ്യുക അർജുനൻ ചോദിക്ക അപ്പ ആ വസ്തുവിനെ ആദ്യം ദൈവത്തിന് സമർപ്പിച്ച് ശുദ്ധമാക്കിയിട്ട് എന്നിട്ട് ഉപയോഗിക്കുക ദുഃഖമുണ്ടാവില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തിൽ നല്ല അടിയുണ്ടാക്കിയ ഒരു ഷർട്ടൊക്കെ വാങ്ങിക്കുന്ന ഇന്നത്തെ പോലെ ഒന്നല്ലോ അന്ന് വർഷത്തിൽ രണ്ട് ഷർട്ട് കിട്ടും ഒരു ഓണത്തിനൊന്ന് കിട്ടും വിഷുവിന് കിട്ടും അതും ചില സമയം ചേട്ടൻ്റെ ചെറുതായി കഴിഞ്ഞാൽ പിന്നെ അതേ തരുള്ളൂ പുതിയ ഷർട്ട് എടുത്ത് തരുള്ളൂ അങ്ങനെയൊക്കെയല്ലേ അന്ന് കാലത്ത് അച്ഛൻ ഡ്രസ്സ് എടുക്കാൻ പോയാൽ പത്ത് മീറ്റർ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് വരും ചേട്ടൻ അതേ കളറിൽ ഷർട്ട് അച്ഛൻ അതേ കളറിൽ ഷർട്ട് അനിയന് ബാക്കിയുള്ള തുണിയിൽ അനിയത്തിക്ക് പാവാടയും കൂടെ എല്ലാം ഒരേ പാറ്റേണിലിരിക്കും അങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് എടുക്കാറ് അപ്പോൾ ചില മിക്കവാറും നമുക്ക് കിട്ടുന്നത് ചേട്ടന്മാരും വലിയച്ഛൻ്റെ മക്കളും ഒരിക്കലും പുതിയ സാധനം കിട്ടിയില്ല ബുക്കായാലും ശരി ബാഗ് ആയാലും ശരി ഷൂ ആയാലും ശരി ഡ്രസ്സായാലും എല്ലാം ഇങ്ങനെ വീട് മൊത്തവും ചുറ്റി ചുറ്റി വരും ഇപ്പോഴത്തെ വീട് അപ്പോഴത്തെ ഇപ്പം അങ്ങനെയൊക്കെ അല്ല കുട്ടികൾക്ക് തന്നെ തിങ്കളാഴ്ച ഒരു കളറ് ബ്ലൂ ബുധനാഴ്ച വേറെ രാത്രി ഉറങ്ങാൻ വേറെ ഡ്രസ്സ് രാവിലെ വേറെ ഡ്രസ്സ് ഓടിക്കാൻ വേറെ ഡ്രസ്സ് നീന്താൻ വേറെ ഡ്രസ്സ് എത്ര ടൈപ്പ് ഡ്രസ്സാണ് അന്ന് എല്ലാത്തിനും ഒറ്റ ഡ്രസ്സേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു ഷർട്ടൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അമ്മൂമ്മ അത് നേരെ കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് കോളറിൽ രണ്ട് മഞ്ഞളും കൂടെ തേച്ച് വെച്ച് തരും കാണുമ്പോൾ ദേഷ്യം വരും നല്ല ഷർട്ടിൻ്റെ കോളറിൽ രണ്ട് മഞ്ഞപ്പൊടി തേച്ച് വെച്ച് തരും അമ്മുമെടുത്ത് ഞങ്ങളൊക്കെ വഴക്കുണ്ടാക്കിയതിന് കയ്യും കണക്കും ഇല്ല പക്ഷെ ഇന്നാ മനസ്സിലാകുന്നത് ഏത് വസ്തു കിട്ടിയാലും ആദ്യം അതിനെ ദൈവത്തിൻ്റെ പാദത്തിൽ വെച്ച് എടുത്തില്ലെങ്കിൽ അർജുന അതിലിരുന്ന് ദുഃഖമുണ്ടാകും ദുഃഖയോനയേവത്തെ ദുഃഖത്തിൻ്റെ ഉത്ഭവസ്ഥാനമാണത് അർജുന അതുകൊണ്ട് ആ വസ്തുവിനെ ശുദ്ധമാക്കണം ഈശ്വരന് സമർപ്പിച്ച് ശുദ്ധമാക്കണം ബുദ്ധിമാന്മാർ അതുകൊണ്ട് എന്ത് ചെയ്യും രണ്ട് കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്ന് എല്ലാ വസ്തുവിനെയും ശുദ്ധമാക്കി ചെയ്യണം രണ്ടാമത്തത് ആവശ്യമില്ലേ അതെല്ലാം വാങ്ങിച്ച് കൂട്ടാൻ പാടില്ല കാരണം ഇതെല്ലാം നമുക്ക് ദുഃഖം തരുന്ന സാധനമാണ് ഓൺലൈനിൽ നോക്കി അത് വാങ്ങിച്ച് ഇത് വാങ്ങിച്ച് അത് ഓർഡർ ചെയ്ത് ഇത് ഓർഡർ ചെയ്ത് അത് ഓർഡർ ചെയ്ത് എല്ലാ വീട്ടിൽ വന്നു തുറന്ന് നോക്കാൻ പോലും സമയമില്ല ആക്രാന്തം കൊണ്ട് എല്ലാം വാങ്ങി വാങ്ങി വെച്ചിരിക്കും അല്ലേ തുറന്ന് നോക്കാൻ പോലും സമയമില്ല ഇത് ഓരോ സാധനവും നമുക്ക് ദുഃഖം തരാൻ പോകുന്നത് അതാ ഗീത പറയുന്നത് അതുകൊണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കുക രണ്ടാമത്തത് വാങ്ങിച്ച സർവത്ര സാധനവും ആദ്യം ഈശ്വരന് സമർപ്പിച്ച് അതിനെ ശുദ്ധമാക്കിയതിന് ശേഷം ഉപയോഗിക്കുക ഒരു ബ്രഹ്മചാരി ഭിക്ഷയ്ക്ക് ചെന്നിട്ട് വന്ന് സാധനം എടുത്തു അദ്ദേഹത്തിന് വളരെ വിഷപ്പ സഹിക്കാൻ പറ്റാത്ത അതായത് ബ്രഹ്മചാരിമാർ ദിവസവും ആശ്രമത്തിൽ ഭിക്ഷയെടുക്കാൻ പോകും തെരുത്തെരുവായി ചെന്ന് ഭിക്ഷ ഭിക്ഷയെടുത്തിട്ട് വരും ഭാഗ്യം അതൊന്നും ഇപ്പം പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്നും ആശ്രമത്തിൽ ചേരില്ലായിരുന്നു ഡെയിലി രാവിലെ തട്ടുവെടുത്തിട്ട് വീട് വീടായിട്ടൊക്കെ ഭിക്ഷയ്ക്ക് പോകുക എന്നൊക്കെ ഇന്ന് കാലത്ത് പറഞ്ഞാൽ അല്ലേ പക്ഷേ യഥാർത്ഥ ബ്രഹ്മചാരിമാർ ഗുരുവിന് വേണ്ടി എന്നും രാവിലെ ഉഞ്ചവൃത്തി അംഗവസ്ത്രത്തിനെ തൂക്കിപ്പിടിച്ച് വീട് വീടായി വീട് വീടായി ഭിക്ഷയ്ക്ക് പോകും ഞങ്ങളും ആശ്രമത്തിൽ ചേർന്ന കാലഘട്ടത്തൊക്കെ ആദ്യം ഇത് തന്നെയാണ് പിന്നെ ഞങ്ങൾ പൈസ ചോദിച്ചു പോവില്ല ഭഗവത്ഗീത എടുത്ത് ബാഗിൽ ബാഗിലിട്ടിട്ട് ഗീതാപുസ്തകങ്ങളെല്ലാം ഇട്ടിട്ട് വാതൽ പോയി തട്ട് സാർ ഒരു ഭഗവത്ഗീത വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മളെ ഓട്ടിച്ചൊക്കെ വിടും ചിലർ പട്ടിയൊക്കെ അഴിച്ചു വിടും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഭിക്ഷ വേറെ രീതിയിൽ എടുക്കുകയാണ് പക്ഷേ ഒരു ബ്രഹ്മചാരി ഗുരുവിന് വേണ്ടി ദിവസവും ഭിക്ഷ എടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നിയതി കർമ്മം അപ്പം അങ്ങനെ ഭിക്ഷയ്ക്ക് പോയിട്ട് വന്നു നല്ല വിശപ്പ് സഹിക്കാൻ പറ്റാത്ത വിശപ്പ് അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ആ ശിഷ്യൻ കുറേ പഴങ്ങളുണ്ടായിരുന്നു ഭഗവാനിന് സമർപ്പിക്കാത്ത വിശപ്പ് കാരൻ എന്ത് ചെയ്തു അതിൽ രണ്ട് പഴം എടുത്ത് പെട്ടെന്ന് അങ്ങ് കഴിച്ചു കിടന്നുറങ്ങി രാത്രിയായപ്പോൾ ഇദ്ദേഹത്തിന് വിശപ്പ് സഹിക്കുന്നില്ല അപ്പം രാത്രി പതുക്കെ എണീറ്റിട്ട് ഇരുട്ടത്ത് ചെന്ന് അടുക്കളയിൽ പോയി എന്തെങ്കിലും തിന്നാമുണ്ടോ എന്ന് തപ്പി ഈ അനുഭവം ചിലപ്പോൾ നമ്മളെ ഇതിൽ സത്സംഗത്തിലുള്ളവർക്കും പലർക്കും കാണും ആൾക്കാരെ മുമ്പേ എനിക്കൊന്നും വേണ്ട ഞാൻ രാത്രി ഒന്നും കഴിക്കാറില്ല അത് ഇതൊന്ന് വാചകടിച്ച് കിടന്നുറങ്ങിയിട്ട് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ ചെന്ന് തപ്പിത്തര അങ്ങനെയുള്ളവരും കാണും നമ്മുടെ കൂട്ടത്തിൽ അതാ ചിലർ എസ് ഒക്കെ പറയുന്നു അനുഭവം ഈ ബ്രഹ്മചാരി രാത്രി അടുക്കളയിൽ ചെന്ന് പതേക്കെ ഭക്ഷണം തിരയാൻ തുടങ്ങി ഗുരു പറഞ്ഞു നിനക്ക് എവിടെ നിന്നാ ഈ മോഷ മോഷണ ബുദ്ധി വന്നത് ചെറിയ ഭക്ഷണത്തിൻ്റെ കാര്യമേ ഉള്ളൂ ഗുരു ചോദിച്ചു ഇന്ന് നീ എന്തെങ്കിലും സമർപ്പിക്കാതെ കഴിച്ചോ അപ്പം ശിഷ്യൻ പറഞ്ഞു അതെ നല്ല വിശപ്പായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ രണ്ട് പഴം ദൈവത്തിന് സമർപ്പിക്കാതെ എടുത്ത് കഴിച്ചു പോയി അപ്പം ഗുരു പറഞ്ഞു നീ ഏതോ കള്ളൻ്റെ വീട്ടിലിരുന്ന് ദാനം സ്വീകരിച്ചിരിക്കുകയാണ് ആ ദാനം കിട്ടിയ ഭക്ഷണത്തിന് ആ കള്ളൻ്റെ സ്വാധീനം ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് നീ സമർപ്പിക്കാതെ യജ്ഞശിഷ്ടാശിനോ മുച്ഛ്യന് സർവകിൽ ബിഷൈ തേത്വ അകം പാപ്പ യോ പശ്ചാത്തി ആത്മകാരണാത് യജ്ഞത്തിൽ സമർപ്പിക്കാതെ ആത്മകാരണം കൊണ്ട് സ്വയം സ്വാർത്ഥനായി കഴിക്കുന്നവൻ പാപത്തിനെയാ കഴിക്കുന്നത് നീ അവിടെ ചെന്ന് ഏതോ കള്ളൻ്റെ വീട്ടിൽ നിന്ന് ദാനം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് നീ സമർപ്പിക്കാതെ കഴിച്ചപ്പോൾ നിനക്കും മോഷണം എന്നുള്ള ബോധം വന്നത് നമ്മൾ ആലോചിച്ച് നോക്കൂ മാർക്കറ്റിൽ ചെന്ന് കള്ളന്മാർ കൊള്ളക്കാരന്മാർ അസൂയ ഉള്ളവർ സ്വാർ ഇവരായില്ലേ എല്ലാം മേടിച്ചുകൊണ്ട് വരുന്നത് ഇതെല്ലാം വീട്ടിൽ പാചകം ചെയ്ത് കഴിച്ചാൽ എന്തുണ്ടാവും സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല അതുകൊണ്ട് ഈശ്വരന് സമ്പ എന്താ പറയുക സമർപ്പിച്ചുകൊണ്ട് യഹി യഹീ ഭോഗ ദുഃഖയോനയേവത്തെ ആദി അന്തവന്ത കൗന്തേയ രമതേ ബുധാഹ ഓരോ വസ്തുവിനെ സമ്പർക്കം ചെയ്യുമ്പോഴും അതിൽ അതിലിരുന്ന് ദുഃഖമുത്ഭവിക്കും അതുകൊണ്ട് അർജുന അതിനെ കുറച്ച് എത്ര ആവശ്യമോ അതുമാത്രം ഉപയോഗിക്കുക അപ്പം രണ്ട് കാര്യമാണ് എന്താണ് ഒന്ന് എന്ത് വസ്തു കിട്ടിയാലും ദൈവത്തിനെ മറ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് സമർപ്പിച്ചുപയോഗിക്കുക രണ്ടാമത്തത് ആവശ്യമില്ലെങ്കിൽ ആ സാധനം എടുത്ത് വയ്ക്കാതെ തന്നെ ഇരിക്കുക ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഭീഷ്മർ ദ്രൗപതിയെ രക്ഷിക്കാത്തതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം ദുര്യോധനൻ്റെ അന്നം സ്വീകരിച്ചതും കൂടെയാണ് ദുര്യോധനൻ്റെ അന്നം സ്വീകരിച്ചത് കൊണ്ട് ഭീഷ്മർക്ക് എതിരായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല രാമായണത്തിലും ആ കഥയുണ്ട് ഒരു കാട്ടാളൻ്റെ ഒരു ഒരു സൈന്യത്തിൻ്റെ വാളെടുത്ത് പിടിച്ച സന്യാസി പിന്നീട് ഒരു കൊലകാരനായി മാറുന്ന കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പാഠം ഒരിക്കൽ കൂടെ പറയുന്നു വസ്തുക്കളെ ദൈവത്തിന് സമർപ്പിക്കുക രണ്ടാമത്തത് ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കാതെ ഇരിക്കുക അതും കഴിഞ്ഞിട്ട് അഞ്ചാം അദ്ധ്യായത്തിൻ്റെ അവസാനം ഒരു ശ്ലോകം ശാന്തി ശ്ലോകം എന്നാണ് ഈ ശ്ലോകത്തിനെ പറയുന്നത് ഗീതയിലെ ചില ശ്ലോകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഗീത ഈ പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തിയാറാമത്തെ ശ്ലോകം സർവധർമാൻ പരിത്യജ എന്ന ശ്ലോകത്തിനെ ശരണാഗതി ശ്ലോകം എന്ന് പറയും ഈ ശ്ലോകത്തിന് ഇപ്പം പറയാൻ പോകുന്ന ശ്ലോകത്തിന് ശാന്തിമന്ത്രം എന്ന് ഗീതയിൽ പറയും വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാം ശാന്തിം ഋച്ഛത്തി ജ്ഞാവാമാം ശാന് വളരെ പ്രസിദ്ധമായ ശ്ലോകം ഇപ്പം അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ ഈ ശ്ലോകം പറയുന്നു ഭോക്താരം യജ്ഞ യജ്ഞതപസാം എല്ലാ യജ്ഞഹോമങ്ങളുടെയും തപസ്സുകളുടെയും പുണ്യകർമ്മത്തിൻ്റെയും ഭോക്താവ് ശ്രീകൃഷ്ണ ഭഗവാനാണ് സർവലോകമഹീശ്വരം ഈരേഴ് പതിനാല് ലോകത്തിൻ്റെയും സർവേശ്വരനും ആ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് സുഹൃതം സർവഭൂതാനാം എല്ലാ ജീവജാലങ്ങളുടെ സുഹൃത്തും എന്ന് വെച്ചാൽ ഹൃദയം പങ്കുവച്ചവൻ സുഹൃത് ഒരു ഹൃദയത്തിനെ പങ്കുവെച്ച് ഞാനും ഉണ്ട് ദൈവവും പരമാത്മാരൂപേണ ഉണ്ട് സുഹൃതം സർവഭൂതാനാം ഈ മൂന്ന് കാര്യം ഒരാൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ജ്ഞാത്വാമാം എന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അർജുന ശാന്തി റച്ഛത്തി അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്തൊക്കെയാ എല്ലാത്തിൻ്റെയും ഭോക്താവ് ഭഗവാൻ എല്ലാത്തിൻ്റെയും ഈശ്വരൻ ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്തും ഭഗവാൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരാൾക്ക് ശാന്തിയും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഞ്ചാം അധ്യായം അവസാനിക്കുന്നു അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളുടെ ഒരു ഗുണങ്ങൾ പിന്നെ എങ്ങനെയാണ് ദുഃഖമുണ്ടാകുന്നത് എന്നുള്ളതും അവസാനം അതിൻ്റെ മറുപടിയായിട്ട് ശാന്തി മന്ത്രവും നമ്മളത് കണ്ടു ഹരേ കൃഷ്ണ ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിക്കുന്നു